ക്ലിനിക്കൽ വിജയത്തോടെ ഒഡിഐ പരമ്പരയിൽ ഒപ്പമെത്തി ടീം ഇന്ത്യ. 7 വിക്കറ്റിന്റെ ആധികാരിക ജയമാണ് ധവാനും കൂട്ടരും സ്വന്തമാക്കിയത്. സെഞ്ചുറിയുമായി ശ്രേയസ് അയ്യർ പടനയിച്ചപ്പോൾ ഡത്തോർ ബോളിംഗും നിർണായകമായി. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത മഹാരാജിന്റെ തീരുമാനമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയ തിരിച്ചടി നൽകിയത്. ഡീസന്റ് ടോട്ടൽ നേടാനായെങ്കിലും 30 റൺസെങ്കിലും കുറവായിരുന്നു അത്. മധ്യനിരയിൽ നിന്ന് ശക്തമായ സംഭാവന സന്ദർശകർക്ക് വേണ്ടി വന്നു. ഹെൻറിക്സ്, മക്രം എന്നിവർ 70 കടന്നു. 40 ഓവറിൽ 221 അവർക്ക് ഡത്തിൽ വിചാരിച്ച ഫിനിഷിംഗ് കിട്ടിയില്ല. സിറാജും സംഘവും മികച്ച രീതിയിലാണ് ഡത്ത് ഓവർ ബോളിംഗ് കൈകാര്യം ചെയ്തത്. അതായിരുന്നു ഡിസൈഡിംഗ് ഫാക്ടർ. 279 റൺസായിരുന്നു ഇന്ത്യയുടെ ടാർഗറ്റ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചേസിൽ 5 മുകളിൽ സ്ഥിരമായി സ്കോർ ചെയ്യാൻ ഇന്ത്യ ബോധപൂർവം ശ്രമിച്ചിരുന്നു. ധവാനും ഗില്ലും പുറത്തായെങ്കിലും കിഷൻ ശ്രേയസ് ജോഡി ഇന്ത്യയെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി. 161 റൺസ് 4 വിക്കറ്റിൽ ഇവർ ചേർത്തു. റബാഡിയെയും നോക്കിയെയും ഒക്കെ മികച്ച രീതിയിലാണ് രണ്ടുപേരും നേരിട്ടത്. 50 കടന്ന ശേഷം കൂടുതൽ അഗ്രസീവായ കിഷന് പക്ഷേ അർഹിച്ച സെഞ്ചുറി നഷ്ടമായി. പിന്നാലെ എത്തിയ സഞ്ജു പക്വതയാർന്ന ഇന്നിംഗ്സാണ് കളിച്ചത്. ശ്രേയസ് അയ്യർക്ക് സെഞ്ചുറി പൂർത്തിയാക്കാൻ എല്ലാ സഹായവും താരം ചെയ്തു. 102 പന്തിൽ കരിയറിലെ 2 ഒഡിഐ സെഞ്ചുറിയാണ് അയ്യർ നേടിയത്. 36 പന്തിൽ 30 റൺസോടെ സഞ്ജു നോട്ട് ഔട്ട്. 31 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ ജയമുറപ്പാക്കി. ടോസ് നേടി ബൌളിംഗ് എടുത്ത മഹാരാജന് നന്ദി എന്നാണ് ക്യാപ്റ്റൻ ധവാൻ മത്സരശേഷം പറഞ്ഞത്. അത് നിർണായകമായി. ഡിയു ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് നാം കണ്ടു. യുവതാരങ്ങളുടെ പെർഫോമൻസിൽ വളരെ ഹാപ്പിയാണ്. ആദ്യ പവർ പ്ലേയിൽ കൂടുതൽ റൺസ് നേടണമെന്ന് തീരുമാനിച്ചിരുന്നെന്നും നായകൻ കൂട്ടിച്ചേർത്തു. ശ്രേയസ് അയ്യരായിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച്. 3 ഒഡിഐ ചൊവ്വാഴ്ച നടക്കും. ഡൽഹിയിലാണ് മത്സരം. ജയിക്കുന്ന ടീമിന് പരമ്പരയാണ്.